Sí, que pie, Majid. വളരെ നിർഭാഗ്യകരവും വേദനാജനകവുമായിട്ടുള്ള ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. പ്ലസ് വൺ അലോട്ട്മെൻറ്റ് സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് എൻ്റെ മണ്ഡലത്തിലെ പരപ്പനങ്ങാടിയിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത അത്യന്തം വേദനാജനകവും നിർഭാഗ്യകരമായ സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പ്ലസ് വൺ സീറ്റിനായിട്ടുള്ള രണ്ട് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിക്കാത്തതിനാൽ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടിയതിനെ തുടർന്ന് നിരാശയിലാണ് ഈ ആത്മഹത്യ ഉണ്ടായത്. പരപ്പനങ്ങാടി പുത്തരിക്കൽ ജയകേരള റോഡിൽ പുതിയ കത്ത് മുഹമ്മദ് ബഷീർ റാബിയ ദമ്പതികളുടെ മകൾ ഹാദിർ റുഷ്ദ 15 വയസ്സ് ആണ് ഇന്നലെ വൈകിട്ട് മുറിയിൽ തൂങ്ങി മരിച്ചേക്കുന്നതിൽ കണ്ടത്. ഇക്കാര്യത്തിൽ ആവശ്യമായ അന്വേഷണം നടത്താനും പ്ലസ് വൺ സീറ്റ് കിട്ടാത്തതിൻ്റെ ഫലമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയുള്ള അടിയന്തരമായ ജാഗ്രത നടപടിയും അങ്ങയുടെ ഭാഗത്തുണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിച്ചു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി സാർ, ഈ സംഭവം അരമണിക്കൂർ മുമ്പാണ് എൻ്റെ ശ്രദ്ധയിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും അദ്ദേഹം പറഞ്ഞ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി എസ് എൻ എം എച്ച് എസ് എസിലെ 10-ാം ക്ലാസ് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് സംബന്ധിച്ച് പോലീസിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പ്രാഥമിക വിവരം അനുസരിച്ച് കുട്ടിക്ക് സീറ്റ് ലഭിക്കാതിരിക്കുന്ന പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിദ്യാർത്ഥിനി കമ്മ്യൂണിറ്റി കോട്ടയിൽ തന്നെ സീറ്റിന് അർഹയാണ്. 1-ാം ഘട്ട അലോട്ട്മെൻറ്റ് മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 2-ാം ഘട്ട അലോട്ട്മെൻറ്റ് ഇന്നു മുതൽ ആരംഭിക്കുക മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിറ്റി കോട്ടയിൽ റിസർവേഷനും ഇന്നു മുതലാണ് ആരംഭിക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും 3-ാമത്തെ അലോട്ട്മെൻറ്റോടുകൂടി സീറ്റുകൾ ലഭിക്കും. ഇതിനുശേഷം സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റുകളും ഉണ്ടാവും. ജൂൺ 24 മാത്രമേ ക്ലാസ്സുകൾ ആരംഭിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായി തന്നെ എല്ലാ കുട്ടികൾക്കും വിവിധ കോഴ്സുകൾക്ക് പ്രവേശനം ഉറപ്പാക്കുന്നതാണ്. ഇതൊന്നും കാത്തു നിൽക്കാതെ കുട്ടി വിടപറഞ്ഞത് ഏറെ വേദനാജനകമാണ്. രക്ഷിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമ്മളിതിൽ കുട്ടിയുടെ ഈ വേർപാട് എസ് എൽ പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കിട്ടിയ കുറച്ച് കൂടുതൽ വിവരങ്ങളുണ്ട്, അത് ഞാൻ സഭയിൽ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. കുറച്ചും കൂടെ വിവരങ്ങൾ കിട്ടിയ ശേഷം വെളിപ്പെടുത്താം. ഈ കുട്ടിക്ക് 5 A+ 3 B+ 1 B+ 1 B+ ഒരു C+ ലഭിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ പറഞ്ഞ് നമുക്ക് നാട്ടിലെ കുട്ടികളെയും രക്ഷാകർത്താക്കളെയും ഒരു ഭയപ്പെടുത്തുന്ന രീതി ഉണ്ടാകുന്നത് ഗുണകരമായിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായി അന്വേഷിക്കാം. എന്തായാലും പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള കാര്യം പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതല്ലെന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട്.